ഒരു റയർ പ്ലാന്റ് കിട്ടുന്നിടം വരെ ഞങ്ങൾ വണ്ടി വിട്ട് പോയിട്ടുണ്ട്. ചുമ്മാതെ വണ്ടി വിട്ട് പോകുക, ഗാർഡൻ കാണുന്നിടത്ത് നിർത്തുക. ഇൻഡോർ പ്ലാന്റുകളുടെ ഏതെങ്കിലും റയർ കളക്ഷൻ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ വേഗം പോരൂ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്തെ ജ്യോതി അജിത്തിൻ്റെ ഗാർഡനിലേക്ക്. 700 ഇനങ്ങളിലുള്ള 2000+ ചെടികളാണ് ഇവിടെയുള്ളത്. അതിൽ തന്നെ വിരലിലെണ്ണാവുന്നവ ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻഡോർ പ്ലാന്റുകളും. റയർ പ്ലാന്റുകൾ സ്വന്തമാക്കാൻ എവിടെ വരെ പോകാനും ജ്യോതി മടി കാണിക്കാറില്ല. തൻ്റെ പാഷൻ ബിസിനസ്സാക്കി വളർത്തിയെടുത്ത വീട്ടമ്മയുടെ 18 അധ്വാനമാണ് ഇവിടുത്തെ അപൂർവ ശേഖരത്തിന് പിന്നിലുള്ളത്. ഞാനൊരു 10 ജില്ലയിലെ എലവന്തിട്ടക്കാരിയായിരുന്നു. 25 വർഷമായിട്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരിക്കാരിയായിട്ടിരിക്കുന്നു. 18 വർഷമായി ചെടിയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് അന്തൂറിയത്തിലാണ് ആദ്യം തുടങ്ങിയത്. കട്ട് ഫ്ലവർ ആയിരുന്നു ആദ്യം ബിസിനസ്. ഇന്നിത് ചെടി ഗാർഡനായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല, എൻ്റെ കളക്ഷനിൽ നിന്ന് ഇത്രയും എത്തിച്ചതാണ്. പിന്നെ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് അവരുടെ ആവശ്യത്തിന്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരു 3 വർഷമായിട്ട് ആളുകളുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ പ്ലാന്റ്സുകളെല്ലാം എൻ്റെ കളക്ഷനിലുണ്ട്. അത് സെൻസവേരിയ ഉണ്ട്, കലാത്തിയ ഉണ്ട്, അഗ്ലോണിമയുണ്ട്. ഇതൊക്കെ എല്ലാം ഒരു 50 പ്ലാന്റിൽ കൂടുതലുണ്ട്. ഇപ്പം കലേഡിയം, ബിഗോണിയ ഒരു 150 വെറൈറ്റി ഉണ്ട്. പിന്നെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. സീസണൽ പ്ലാന്റ് ഒഴികെയുള്ള എല്ലാ പ്ലാന്റുകളും ഇന്ന് എനിക്ക് തരാൻ സാധിക്കും. പിന്നെ എൻ്റെ ഒരു കളക്ഷനാണതും. പിന്നെ പാഷനായതുകൊണ്ട് എല്ലാ പ്ലാന്റുകളും ഒന്നും വിൽക്കത്തില്ല. എപ്പോഴും ഒരു മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിർത്തിയിട്ടേ കൊടുക്കാറുള്ളൂ. അഗ്ലോണിമയുടെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റും പഴയതും. എനിക്ക് റയർ പ്ലാന്റ് കളക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഹോബി. ഇത് സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ ഒരു, അങ്ങനെ നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ കുറവാണ്. ഇതൊക്കെ എനിക്കൊരു 3 വർഷം മുമ്പ് കിട്ടിയ പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സീസണല് എല്ലാവരും പരാതിയാണ്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കെയറിങ് ഒരു കുറച്ച് കളക്ട് ചെയ്യുന്നവർക്ക്, ഒരു 5 പ്ലാന്റ് കളക്ട് ചെയ്യുന്നവർക്കും അതിനെ നല്ലതായിട്ട് കെയർ ഉണ്ട്. നല്ല വൃത്തിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പുതിയ പോട്ടിലൊക്കെ വെച്ച് പഴയ വീട്ടിലൊക്കെ വെക്കുന്നതിനൊരു നല്ല ട്രെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കൂടുതൽ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു സീസണല്ല, അതിനോട് അത്ര താല്പര്യമില്ല. പിന്നെ കുറച്ച് ബൊഗെയ്ൻവില്ലയൊക്കെ ഉണ്ട്. ക്യാക്ടസ് മാത്രമാണ് എൻ്റെ ലോക്ക്ഡൗണിലെ കളക്ഷൻ. ക്യാക്ടസിൻ്റെയൊക്കെ ഒരു 50 വെറൈറ്റികളുണ്ട്. യൂഫോബിയയുടെ ഒരു വെറൈറ്റിയാണ്, മിനിയേച്ചർ ഫ്ലവറൊക്കെ. ഇതൊക്കെ എൻ്റെ കളക്ഷനിലെ റയർ പ്ലാന്റ്സുകളാണ്. ഇത് സിസിയുടെ ബ്ലാക്ക് പ്ലാന്റാണ്. ഇതിൻ്റെ 3 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഡാഫ്, ഗ്രീന്, ഇപ്പോൾ വെരിഗേഷൻ ഇറങ്ങിയിട്ടുണ്ട്, കിട്ടിയില്ല. ക്യാക്ടസിലെ റയറായിട്ടുള്ള ഒരു, അങ്ങനെ ആരുടെ കയ്യിലും കാണാത്ത ഒരു പ്ലാന്റാണ് വൈറ്റ്. പിന്നെ എയർ പ്ലാന്റ് കുറച്ചുണ്ട്. ഇതിന് നമുക്ക് മീഡിയം ഒന്നും വേണ്ട, നമുക്കൊരു തടിയേലാണെങ്കിലും കെട്ടിവെക്കാം, ഫ്ലവറും ഉണ്ടാകും. ഫേണിൻ്റെ നല്ല കളക്ഷനുണ്ട്. ഇത് സ്റ്റാഗ്ഹോൺ ഫേൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊരു പുതിയ ട്രസീനിയാണ്, ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. ഇപ്പം ഇവിടെയെങ്ങും അവൈലബിൾ അല്ല. ഞാനിത് എറണാകുളത്തൊരിടത്തെ കണ്ടുള്ളൂ, പക്ഷേ നല്ല റേറ്റാണ്. പക്ഷേ ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ചൈനീസ് പണി പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു, അതായത് എല്ലാവരും ഇൻഡോറിലൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത്. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കുറച്ച് കെയറിങ് എടുത്ത നല്ലൊരു പ്ലാന്റാണ്. ഇതെനിക്ക് ഈ ഗാർഡനിൽ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇത് ഏത് ഷേപ്പ് വേണേലും ട്വിസ്റ്റ് ചെയ്തെടുക്കാം അവരവരുടെ ഇഷ്ടത്തിന്. പക്ഷേ ഇതിൻ്റെ പേരറിയത്തില്ല. അറിയാവുന്നവരായെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നല്ലത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊന്നും ഇതുവരെ പിടികിട്ടിയില്ല. ഇച്ചിരി സ്ട്രോങ് പ്ലാന്റാണ്. പിന്നെ ഒരപ്പച്ചൻ എന്നെ കൊണ്ട് കാണിച്ച് അവരുടെ വീട്ടുപേര് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കമ്പിയൽ വെച്ചിട്ട് ഇതങ്ങനെ ഷേപ്പിലാക്കിയത്. അതുപോലെ എൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. പക്ഷേ ഫ്ലവർ കൊള്ളത്തില്ല. പക്ഷേ ഇതിൻ്റെ അടീനിയാണ്. ഒരു 10-12 വർഷമായത്. ഇതൊരു നേക്കഡ് ലുക്കാണ്. ഇതിന് നോക്കി ഞാൻ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ? ഇപ്പം ഷെയ്പ്പാകാൻ വേണ്ടി ആദ്യം ഓടൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് നമ്മുടെ ഓർഡിനറി ചട്ടി വെച്ചതാണ്. അപ്പം അത് അതിൻ്റെ റൂട്ടിനെ ഇങ്ങനെ ആക്കി എടുത്തതാണ്. എനിക്കിവിടെ SB കോളേജിൽ നിന്ന് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട് അവർ, ഫേണ ആസ്പിരാസൊക്കെ പിള്ളേർക്ക് പഠിക്കാനേ. അപ്പോൾ ഇത് മെയ്ഡൻ ഹെയർ എന്ന് പറഞ്ഞൊരു ഫേണാണ്. അതിപ്പോൾ എനിക്ക് ലാസ്റ്റിക്. ഇത് അതുപോലെ കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഇപ്പം ആമസോണിലൊക്കെ വലിയ ഇത് ഡിമാൻഡ് കാണുന്നുണ്ട്. മതിലേലെ പുല്ലല്ലിയാണ് നിങ്ങൾ പറിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഹാങ്ങിങ് നല്ലതാണ്, നല്ലൊരു പ്ലാന്റാണ്. ഞാനൊരു പുതിയ പ്ലാന്റ് കിട്ടിയാൽ അതിൻ്റെ കെയറിങ് നോക്കും ആദ്യം. ഇപ്പം യൂട്യൂബിൽ കയറി നോക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഒരു പുതിയ പ്ലാന്റ് കിട്ടിയാൽ ആദ്യം അതിൻ്റെ ഒരെണ്ണം, ഒരു തൈ ഉണ്ടാക്കാൻ ആദ്യത്തെ ശ്രമം. ഡിസീഡിയയുടെ ഒരു സ്ട്രിങ് ഓഫ് ബട്ടൺസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊക്കെ ആദ്യമൊക്കെ വെച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഇപ്പം സക്സസ് ആയി. ഒരു ചെടി പോകുക എന്ന് പറഞ്ഞാൽ
ഏറ്റവും ദുഃഖകരമായ കാര്യം അത്. ഇത്രയും കഷ്ടപ്പെട്ട് അത് ഇത് പെപ്പറോമിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് എണ്ണമാണ്, ഒരു വെറൈറ്റി ആയത്. ഇതെല്ലാം ഞാനിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ സെൻസവേരിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് ക്രിസ്പാന്തം. ഇത് ഫിഷ് ബോൺ ക്യാക്ടസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഹൈറേഞ്ച് ഏറിയയിൽ ഇതിന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലെ ഫ്ലവർ ഉണ്ടാകും. ഇതും ഒരു പെപ്പറോമിയയുടെ ഒരു ഇതാണ്. പക്ഷേ ഇതെങ്ങും കണ്ടിട്ടില്ല. ഒരു വെൽവെറ്റ് പോലെ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു ഹൈറേഞ്ചിലൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ് ഇത്. ക്യാക്ടസ് ആയി ഇതിൽ ഇങ്ങനെ പേള് പോലെ വരും. പക്ഷേ നമ്മുടെ ഇവിടെ അത്രയാകുന്നില്ല നമ്മുടെ കാലാവസ്ഥ. ഇത് ബോൺ ക്യാക്ടസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതിന് ഫ്ലവർ ഉണ്ടാകും. നമ്മുടെ ബോൺ പോലെ ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ. അതുപോലെ ഈ പ്ലാന്റ് ഹാങ്ങിങ്ങിൽ ഒരു വെയിൽ തണലത്തിട്ടാൽ ഈ കളറാണ്. ഇത് തണലത്ത് കിടന്നാൽ ഈ കളറാണ്. വെയിലത്ത് കിടന്നാൽ നല്ല വെയിലുണ്ടെങ്കിൽ ഇത് റെഡ് ഷെയ്ഡാകും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റയർ വെറൈറ്റിയാണ് ഇത്. നമ്മുടെ ഫൈക്കസ് മരമായിട്ട് വരുന്ന ഫൈക്കസ് ഇല്ലേ, അതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇതിന് നല്ലവണ്ണം വെള്ളമില്ലെങ്കിൽ ഇത് പോകും, മറ്റ് പ്ലാന്റ് പോലെ അല്ല. പിന്നെ ഇത് സെഡത്തിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട്. സെഡം ഇത് വെർട്ടിക്കലി വിടാം. പ്ലാന്റൊക്കെ എൻ്റെ സ്ഥലപരിമിതിക്കനുസരിച്ച് ഷെയ്ഡിനകത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സെയിലിനുള്ള ഗാർഡൻ ലുക്കിലൊന്നുമല്ല, എൻ്റെ ഒരു കളക്ഷൻ ആയതുകൊണ്ട് ഞാനുള്ള സ്ഥലത്ത് ഉള്ള മെറ്റീരിയൽ വെച്ചൊക്കെ ചെയ്തതാണ്. ഇതൊരു സെൻസവേരിയയുടെ ഒരു റയർ, ഇപ്പം മാർക്കറ്റിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു 10 വർഷം മുമ്പുള്ള കളക്ഷനായത്. ഇത് ഒരു വാക്സ് വെറൈറ്റി പ്ലാന്റാണ്. ഇതിന് ഒത്തിരി വാട്ടറിങ് പാടില്ല, വെയിലും കുറച്ച് മതി. ഇതൊക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്യാം. ഇൻഡോർ സെറ്റിങ്ങിലും നല്ലതായിട്ടൊക്കെ പോകും. ഇതൊക്കെ നല്ല എല്ലാവരെയൊക്കെ ഇപ്പം താല്പര്യപ്പെടുന്ന പ്ലാന്റാണ്. ഇവറ്റ് പോലെ അതിൻ്റെ ലീഫൊക്കെ. ഇത് മാർബിൾ പോത്തോസിൻ്റെ ഒരു, ഈ കിടക്കുന്നതൊക്കെ എൻ്റെ മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം. ഇത് മഞ്ജുള എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് എൻജോയ്. ഇത് പെഡിലാന്തസിൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ കാണുന്നതല്ല. ഇതെല്ലാം അലക്കേഷ്യയുടെ കളക്ഷൻസാണ്. കുറച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു റയർ, നല്ല വിലയുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല. ഇതൊക്കെ ഇപ്പം അലക്കേഷ്യയുടെ ഒരു ഇതാണ്. ഇതൊക്കെ ഇപ്പം മാർക്കറ്റിലായി. നെബുല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത്. ക്യാബേജ് അരിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഉച്ചിനെ പിടിക്കുന്നത്. ഇത് രാവിലെ വരുമ്പോൾ ഈ ഇലയൊന്നും കാണത്തില്ല ചിലപ്പം. അതപ്പം ഇതെന്നാണ്ടോ ക്യാബേജിൻ്റെ പീസ് ഇട്ടിരിക്കുക. അപ്പോൾ ഒച്ച് കഴിക്കുന്നത് അതും കഴിക്കും. നമ്മുടെ ചെടി അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കും. ഞാൻ ഇതുവരെ ഇച്ചിരി അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പെസ്റ്റിസൈഡ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഈ ഗാർഡനകത്ത് ഇന്ന് വരെ. ഒരു ഹോർമോണും എനിക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ പഴത്തൊലി, തേയിലക്കൊത്ത അങ്ങനെയൊക്കെ ഉള്ളത് വെള്ളത്തിലിട്ടിട്ടേ മിക്സിക്കകത്ത് അടിച്ചിട്ടിരിക്കുക ബക്കറ്റിനകത്ത്. അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കും. അല്ലാതൊന്നും ഇതുവരെ രാസവളം ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് രാസവളമൊക്കെ ഇതേണ്ടോ. ഇതൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ ലീഫ് എല്ലാം തിന്നു. അപ്പം ഇതിനകത്ത് എവിടെ ഒരു നല്ല പുഴുവുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ നിന്ന പ്ലാന്റാണ് ഇത് കണ്ടോ. സ്ഥലപരിമിതി പലപ്പോഴും വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെടികളുടെ എണ്ണം ദിവസവും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. ഓൺലൈൻ വഴി ചെടികൾ വിൽക്കുകയും പുതിയ ചെടികൾ വാങ്ങുകയും ചെയ്യും. ചെടികൾ കൈമാറ്റം ചെയ്ത് പുതിയവ സ്വന്തമാക്കാറുമുണ്ട്. ഇതൊക്കെ ഫിലോഡൻഡ്രൻ്റെ ഒരു കളക്ഷനാണ്. സ്ഥലമൊക്കെ കുറവാണ്. ഉള്ള സ്ഥലമൊക്കെ പട്ടിക്കൂടൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് വെച്ചതാണ് ഇത്. പട്ടിക്കൂടിൻ്റെ തൂണാണ് ഇത്. ഒത്തിരി കോസ്റ്റ് മുടക്കിയൊന്നുമല്ല. എല്ലാം നെറ്റ് മേടിച്ച് കെട്ടി. നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്താൽ അതിനുള്ള റിട്ടേൺ ഒന്നുമില്ല. പുതിയ ചെടി മേടിക്കാൻ കാശ് വേണ്ട. എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് ഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ്. ഞാനിപ്പോൾ ഒരു 50 വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം ഇത് സ്റ്റാൻഡ് ഫ്രെയിം മാത്രം ചെയ്തതാണ്. ഇതിലൊരു ഷീറ്റൊക്കെ വെട്ടിയിടാമെന്നുള്ള ഇതിലാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കവറിനകത്തൊക്കെയല്ലേ ചെടി വയ്ക്കുന്നത്. എനിക്കിവിടെ കവറിൻ്റെ പരിപാടി ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നേഴ്സറി പോട്ടിനകത്ത്. അപ്പോൾ ഇത് ഇതിനകത്ത് ഇറക്കിയിടാം. പിന്നെ അടിയിൽ നമുക്ക് കിളിപ്പിക്കുന്ന പ്ലാന്റുകളൊക്കെ വെക്കുക. ഇതേന്നുള്ള വെള്ളം ഇറ്റിറ്റ് വീഴും. അപ്പോൾ അതൊരു കൂളിംഗ് ഉള്ള പ്ലാന്റ്. അതായത് ഈ പ്രയർ പ്ലാന്റ് ഇല്ലേ, മരാന്ത, കലാത്തിയൊക്കെ, അതിനൊക്കെ എപ്പോഴും ഒരു തണൽ വേണം. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ അതുപോലെ ഹാങ്ങിങ് തൂക്കാനൊക്കെ ഇവിടെ സൗകര്യം കുറവാണ്. അപ്പം എൻ്റെ ഒരു ഐഡിയായി പണിതതാണിത്. ഓരോന്നിനും ഓരോ കെയറിങ്ങാണ്. ഹാങ്ങിങ്ങിനൊക്കെ കുറച്ച് ഏറെ ചകിരിച്ചോറ് വേണം. മറ്റ് ബിഗോണിയയ്ക്കെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. അതിന് പുഴമണ്ണ് വേണം. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാനത് കഴുകിയാണ് ഇടുന്ന. അരിച്ചിട്ട് കുമ്മായത്തിൽ കഴുകിയിട്ടാണ്. ഒരു വളവും അതിനകത്ത് മിക്സ് ചെയ്യത്തില്ല. അത് എനിക്കൊരു 35 കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പുള്ള കളക്ഷനാണ് ബിഗോണിയ. അത് ഞാൻ ആർക്കും കൊടുക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇപ്പം ശരിക്കും ഇപ്പം ഉള്ളി എക്സ്ചേഞ്ച്.
പുതിയ വെറൈറ്റി തരുന്നവർക്ക് കൊടുക്കും, അല്ലാതെ സെയിലായിട്ടൊന്നുമില്ല. ഞാൻ ഒരാളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലാന്റ് തന്നാൽ രണ്ട് പ്ലാന്റ് കൊടുക്കാനും തയ്യാറാണ്. അതാണ് ആ ഷെഡിനകത്ത് അതാ കൂടുതലും വെറൈറ്റി. എപ്പീഷ്യയുടെ ഒരു 10-15 കളക്ഷൻ ഉണ്ട്, പക്ഷേ എങ്കിൽ അതൊന്നും ഒത്തിരി വെയിൽ പാടില്ലാത്ത കാരണം അതിനെയൊക്കെ ഇപ്പം സ്റ്റാൻഡിൻ്റെ അടിയിൽ കുക്കിട്ടിട്ട് വെച്ചിരിക്കുക. അപ്പം നന്നായിട്ട് പൂക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇലയ്ക്കൊക്കെ ഒരു നല്ല ബ്രൈറ്റ്നെസ് ആയി. വാട്ടർ പ്ലാന്റുകളുടെ വലിയ കളക്ഷനും ഇവിടെയുണ്ട്. കുടുംബത്തിൻ്റെ പരിപൂർണ പിന്തുണയാണ് പുതിയ ചെടികൾ തേടിപ്പോകാൻ ജ്യോതിയുടെ പ്രചോദനം. ഓരോ ദിവസവും ചെടികളെ പരിചരിച്ചും സ്നേഹിച്ചും അവയോട് കൂടുതൽ അടുക്കുകയാണ് ഇവർ. ഈ ചെടികളൊക്കെ എൻ്റെ 18 വർഷമായിട്ട് എൻ്റെ കൂടെ ഒപ്പം ഉള്ളവർ തന്നെ, അവരാളെ പോലെ തന്നെ. അതായത് ഇതിനെ എവിടെ ഇരിക്കുന്നോ അത് എൻ്റെ ഒപ്പം കാണും. എനിക്ക് എവിടെ അറിയാം ഓരോ പ്ലാന്റ്സ് എവിടെ ഇരിക്കുന്നതെന്നും അതിൻ്റെ കെയറിങ്ങും. അതൊരാൾ മാറ്റി വെച്ചാൽ പോലും എനിക്കറിയാം നന്നായിട്ട്. ഞാൻ അതുപോലെ കെയർ ചെയ്യുന്നതാണ്. എനിക്ക് ആരെയും കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുന്ന പോലും ഇഷ്ടമല്ല. ഞാൻ തന്നെ ഒഴിച്ചാലേ എനിക്കൊരു തൃപ്തിയാകത്തുള്ളൂ. പിന്നെ പോട്ടിങ് ഞാൻ ചെയ്തേലേ ഉള്ളൂ. നടുന്നത് ഞാൻ തന്നെ നടണം. ഇതൊക്കെ എൻ്റെ ഒരു നിർബന്ധങ്ങൾ. അതുപോലെ ചെടിയെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നതാണ്. പണ്ട് മുതലേ എനിക്കിഷ്ടമാണ്. ഇനി ഇവിടെ വന്നപ്പോൾ അതിനുള്ള സാഹചര്യം കൂടെ ഒത്തുവന്നു. ആദ്യമൊക്കെ ജോലി കിട്ടാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ആവശ്യത്തിനും പുതിയ പ്ലാന്റ് മേടിക്കാനും ഉള്ളതൊക്കെ ഇതിനകത്തുനിന്ന് ചെറിയതാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട്.